नमस्ते बच्चों सब कैसे हो ठीक है ना तो आज हम दुआ से शुरू करते हैं तो मेरे साथ बोलो रबी असर वलातु तो लात असर व तमिन बिलहैैर व बिकनस्त ही या रबी इल्मा रबनी रब इल्मा इलमा रब इल्मा तो चले आ, पेज नंबर ट्वेंटी एट वहाँ कुछ एक्टिविटीज़ हैं സോ ഓ സബ് ഹമേം കർണാച്ചെ അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇരുപത്തിയെട്ടാമത്തെ പേജിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്തിരുന്നു അപ്പോൾ ഇനിയുള്ള ആക്ടിവിറ്റീസ് കൂടി നമുക്ക് ചെയ്യണം അപ്പോൾ അതിൽ ഫസ്റ്റ് അല്ല സെക്കൻഡ് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കിക്കേ ദിയേ ഗെ ശബ്ദോ മേ യാ ശബ്ദക്കർ നയേ ശബ്ദ ബനായി എന്താണ് ഗേ ശബ്ദോമേം താഴെ തന്നിട്ടുള്ള ശബ്ദങ്ങളിൽ യാ ശബ്ദ യാ എന്നുള്ള അക്ഷരം ചേർത്തിട്ട് നയേ ശബ്ദ ബനായിയെ പുതിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുക തന്നിട്ടുള്ള വാക്കുകളുടെ കൂടെ യാ എന്ന അക്ഷരം ചേർത്ത് പുതിയ വാക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഒരു ബോക്സ് പോലെയൊക്കെ വരച്ചിട്ടുണ്ടല്ലേ അപ്പം മിസ് ഇവിടെ അത് വരച്ചിട്ടുണ്ട് നോക്കിക്കോളൂ യാ ശബ്ദ ചോട്ക്ക് നായേ ശബ്ദ ബനായി ഏതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോണ് യഹാം എക്ക് ബോക്സ് മെയിം ചി ഡി ബി ഡി ഡിബി ടിക്കി ചാർ ശബ്ദ അല്ലേ നാല് വേഡ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട് നോക്കിക്കോളൂ ചിഡി ബി ഡി ഡിബി ടിക്കി അപ്പം ഇതിലൊന്നും പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ഉള്ള വാക്കുകളല്ല എന്നാൽ ഈ ആ എന്നുള്ള അക്ഷരം ചേർക്കുമ്പോൾ എന്താവും അതൊരു പൂർണമായ അർത്ഥമുള്ള ഒരു വാക്കായി മാറും ഓക്കെ അപ്പൊ നമുക്ക് യാ ചേർത്ത് എഴുതാം വളരെ ആണ് എങ്ങനെയാണ് ചിടിന്റെ കൂടെ യാ ചേർക്കുക ചിടിയ അതാ ഇവിടെ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് ചിടി ചിടിയുടെ കൂടെ യാ യാ ചിടി ചിടി പ്ലസ് ചേരുമ്പോൾ എന്തായി ചിടിയ കണ്ടോ ചിടി പ്ലസ് യാ ബി ഡി പ്ലസ് ഇവിടെ എന്തായിരിക്കും വരുന്നത് ബി ഡി ജമാ യോ ബി ടി ഓക്കേ ബി ടിബി ടിക്കി

प्लस क्या क्या है या, क्या है टिकिया टिकिया तो यहाँ देखो टी की या എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ യാ ചേർത്തു അത്രേ ഉള്ളൂ അല്ലേ നമ്മൾ ഈ വാക്കുകളുടെ കൂടെ എന്ത് ചേർത്തു യാ ചേർത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതി വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ മനസ്സിലായോ ഈ അക്ഷരങ്ങളുടെ കൂടെ ഈ ശബ്ദങ്ങളുടെ കൂടെ യാ എന്നുള്ള അക്ഷരം ചേർത്തപ്പോൾ പൂർണമായ അർത്ഥമുള്ള ഒരു ശബ്ദം ഒരു വേർഡ് നമുക്ക് ഇവിടെ കിട്ടി ചിടിയ ബിറ്റിയ ഡിബിയ ടിക്കിയ ഓക്കെ അപ്പം മനസ്സിലായോ അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളിത് ചെയ്യണം ആ ഓക്കെ ദെൻ നെക്സ്റ്റ് അപ്പം അടുത്ത നമുക്ക് വർക്ക് എന്താണെന്ന് നോക്കാം ഓക്കെ യാഹാദേക്കു പെഹല ആക്ടിവിറ്റി തേഖോ ആദ്യത്തെ ഒരു കാര്യാനുഭവം ഒരു ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്യാഹേ ആവോ ദൊഹരായേ ആവോ ദിവരും നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും വീണ്ടും പറയാം എന്നാണ് ഇവിടെ പറയാ ദൊഹരാനാമാനെ റിപ്പീറ്റേഷൻ റിപ്പീറ്റ് ചെയ്യാം എന്ത് റിപ്പീറ്റ് ചെയ്യാം ആ ഇ ഈ കണ്ടോ നമ്മൾ മൂന്ന് മാത്രകൾ അല്ലേ ഏതൊക്കെയാണ് മാത്രകള് ആ കി മാത്രാഹം പഠ ഈ കെ മാത്രാ പ്രശ്ന എന്ന മാത്രയുടെ കൂടെ അതിന് സമമായിട്ടുള്ള അത് നമുക്ക് പറയുമ്പോൾ ഒരുപോലെ തോന്നിക്കുന്ന വാക്കുകൾ ഉണ്ടാക്കണം എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ഓക്കെ നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റ് വേർഡ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കാർ ക്യാ ഹെ പെഹാ ശബ്ദം കാർസ്ക അതിനോട് ചേരുന്ന അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന ഒരു എന്ത് ഹാർ ക്യാ ഹെ ഹാർ അതായത് ഇങ്ങനെയുള്ള ശബ്ദങ്ങളെ നമ്മൾ തുക്കാന്ത് ശബ്ദങ്ങൾ എന്നാണ് പഠിക്കുന്നത് പറയുന്നത് എന്താണ് തുക്കാന്ത് ശബ്ദങ്ങൾ അത് നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പം പഠിക്കും നമ്മൾ റൈമിങ് വേർഡ്സ് പറയത്തില്ലേ അതുപോലെ ഓക്കെ റൈമിംഗ് വേർഡ്സ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും മല ഹിന്ദിയിൽ എന്താ പറയും തുക്കാന്ത് ശബ്ദം എന്ന് പറയും അപ്പോൾ കാർ ഹാർ അതായത് പറയുമ്പോൾ ഒരുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം തോന്നണം അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ഫസ്റ്റ് വേർഡ് ഇവിടെ എന്താ എഴുതിയത് കാർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പൊ അതിന് ചേരുന്ന മറ്റൊരു പദം എന്താണ് അതുപോലെ തന്നെ ഒരു പദം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ കാർ ബാദ് ആന 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 അപ്പൊ ആനക്ക് ആന എന്ന് പറയുന്ന പദത്തിനോട് നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന വേറൊരു ഉണ്ട് ആന ജാനെ ആന ജാന അപ്പൊ രണ്ടും ഒരുപോലെ നമ്മൾ പറയുന്നില്ലേ ആന ജാന തിസ ശബ്ദേ പാൻ പാൻ അതിന് നമുക്ക് എന്ത് എഴുതാം പാൻ കാൻ പാൻ കാൻ ഓക്കെ ഒരുപോലെ പറയാൻ പറ്റുന്ന ശബ്ദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ മാല മാല ഗാർലൻ അതുപോലെ നമുക്ക് എന്തു പറയാം കാലാ പറയാം പറയാം കാല താല ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം പറയാം അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്ത താലി പാദ് നാക്ക് നാക്ക് എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉണ്ടോ നാക്ക് നാക്ക് മീൻസ് നോസ് അല്ലെ നാക്കിനെ നമുക്ക് അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു പദം ഡാക്ക് ഡാക്ക് മാനേ പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇല്ലേ അതിന് ഡാക്ക് ിങ് അപ്പൊ രാജ എന്ന പദത്തിനോട് സാമ്യമുള്ള മറ്റൊരു പദം എന്തുണ്ട് നമുക്ക് ആജാ എഴുതാം ആജാ രാജാ ആജ ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് കാർ ഹാർ ആനാജാന പാൻ കാൻ മാലാ താല നാഗ് രാജ ആച ഈ പദങ്ങൾ തമ്മിൽ അർത്ഥത്തിൽ ഒരു സാമ്യവുമില്ല അതായത് ഇതിൻ്റെ തമ്മിൽ അർത്ഥം ഒരുപോലെയൊന്നും അല്ല പിന്നെയോ നമ്മൾ പറയാൻ ഒരേ ലയത്തിൽ വരണം ഒരേ താളത്തിൽ നമുക്ക് പറയാൻ പറ്റണം അത്രയേ ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള ശബ്ദങ്ങളെ എന്താ പറയുക തുകാന്ത് ശബ്ദങ്ങൾ എന്ന് പറയും പക്ഷേ ചെറിയ ക്ലാസുകളിലൊന്നും നമുക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല നമ്മൾ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ തുക്കാന്ത് ശബ്ദങ്ങൾ നിങ്ങൾ പഠിക്കും അപ്പൊ ഇതെന്താണ് റൈമിംഗ് വേർഡ്സ് ലൈക് റൈമിംഗ് വേർഡ്സ് ഓക്കെ ഇംഗ്ലീഷിൽ നമ്മൾ വേർഡ്സ് എന്ന് പറയും അതിന്റെ ഹിന്ദി പദം എന്താണ് അപ്പോ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം എന്തുണ്ടാക്കണം ശബ്ദം വേർഡ്സ് ഉണ്ടാക്കണം എന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് ലഗാക്കർ ശബ്ദ കൊച്ചു ശബ്ദം ഉദാഹരൻ ഭീഹെ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ഈടെ മാത്ര ചേർത്ത് എഴുതാൻ എന്തായി നാനി എന്തായി നാനി അപ്പൊ നമുക്കവിടെ എഴുതാം നോയിക്കോളൂ ക്വസ്റ്റ്യൻ എന്താണ് ഈ കി ഈ കി മാത്ര ഈ കി മാത്ര ലഗാന ഈയിടെ മാത്ര ചേർത്ത് എഴുതണം അപ്പൊ നാന കൊടുത്തിട്ടുണ്ട് അതിന്റെ ആ കൂടെ ആയിടെ മാത്ര മാറ്റിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തു ഈയിടെ മാത്ര എഴുതി അപ്പൊ എന്തായി നാനി ഞാനി നെക്സ്റ്റ് ശബ്ദ ഓക്കെ ലഡുക്ക ലഡുക്കയുടെ കൂടെ ആ കാ ആ എന്നുള്ള മാത്ര മാറ്റിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ് ഈയിടെ മാത്രം എഴുതാണ് അക്ഷരം കാ എന്നുള്ള അക്ഷരം അതുപോലെ നമ്മൾ എഴുതണം ഓക്കെ ആയിടെ മാത്ര മാറ്റിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈയിടെ മാത്രം എഴുതി നോക്കൂ ി മനസ്സിലായോ സിമ്പിളല്ലേ ദക്സ്റ്റ് നോക്കോളൂ അടുത്ത ശബ്ദം എന്ന് പറഞ്ഞത് ബക്കരാ ബക്കളിവിടെ എന്ത് എഴുതും ആ മാറ്റിയിട്ട് ഈ എഴുതും ബക്കരി ബക്കരി ദോടാ ഘോടാ കണ്ടോ മാറ്റിയിട്ട് ഇവിടെ നമ്മൾ എന്ത് എഴുതും ഈ കി മാത്ര നമ്മൾ എഴുതുമ്പോൾ എന്ത് വായിക്കാം ഘോഡി ഘോടി ദാദ നമ്മൾ എന്താ എഴുതും ദാദി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പദങ്ങളും എന്ത് ചെയ്യാം നമുക്ക് എഴുതാം നെക്സ്റ്റ് മുർഗ മുർഗ അപ്പൊ ഇവിടെ എന്താ വരും മുർഗി അല്ലേ മനസ്സിലായോ ഇത് മുർഗി ഇനി അടുത്തതോ കാക്ക ഇവിടെയോ കാക്കി എന്തായി കാക്കീ ശബ്ദ ശബ്ദേ മാമ അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതി മാമി കണ്ടോ ി ആടെ മാത്ര മാറ്റിയിട്ട് ഈടെ മാത്ര ചേർത്ത് എഴുതിയാൽ മതി വേറെ ഒന്നുമില്ല ലഡ്ക ലഡ്കി ബക്കരാ ബക്കരി ഖോഡോ ദാദ ദാതി മുർഗ മുർഗി കാക്ക കാക്കി മാമ മാമി ഇത്രയും മനസ്സിലായോ ഇനി ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആയിടെ മാത്ര മാറ്റി ഈടെ മാത്രയാക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഗ്രാമറിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഗ്രാമർ കേട്ടില്ലേ അപ്പോൾ ഗ്രാമറിൽ നമ്മൾ ഇതിനെന്താ പറയുന്ന അറിയാവോ എന്താണ് പുല്ലിംഗത്തെ സ്ത്രീലിംഗമാക്കാനുള്ള ഒരു നിയമമാണിത് ആയിടെ മാത്ര മാറ്റിയിട്ട് ഈയിടെ മാത്രം ഇടുമ്പോൾ എന്താകും പുല്ലിംഗം എന്താകും സ്ത്രീലിംഗം എന്താണ് പുല്ലിംഗം സ്ത്രീലിംഗം എന്നറിയാവോ ജെൻഡർ പഠിച്ചിട്ടുണ്ടോ എല്ലാവരും മെയിൽ ജെൻഡർ ഫീമെയിൽ ജെൻഡർ നിങ്ങളൊരു ക്ലാസ് കണ്ടിരുന്നില്ലേ മെയിൽ ജെൻഡർ ഫീമെയിൽ ജെൻഡർ സ്ത്രീലിംഗം പുല്ലിംഗം അതായത് സ്ത്രീകളെല്ലാം സ്ത്രീലിംഗത്തിലും പുരുഷ ജാതിയിലുള്ളവയെല്ലാം പുല്ലിംഗത്തിലും വരും അപ്പം കുഞ്ഞു ക്ലാസ്സിൽ അതിപ്പം നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ട അപ്പം മനസ്സിലായു ഇതെന്താണ് നാനാ അപ്പൂപ്പൻ ഗ്രാൻഡ് ഫാദർ ഞാനി അമ്മുമ്മ ഗ്രാൻഡ് മദർ ലഡ്ക്ക ബോയ് ആൺകുട്ടി ലഡ്കി ഗേൾ പെൺകുട്ടി മനസ്സിലായോ ബക്കര എന്താണ് ആണാട് ബക്കരി പെണ്ണാട് അല്ലേ ദൻ ഘോട എന്താണ് ആൺകുതിര ഘോടി പെൺകുതിര ഹോഴ്സ് കുതിര ഇവിടെയോ ബക്കര ഘോട്ട് ഓക്കെ ദെൻ ദാദ

ഫീമെയിൽ ജെൻഡർ ആണ് പുല്ലിംഗമാണ് അതുപോലെ ഈ ഈ മാത്രയിൽ അവസാനിക്കുന്ന വാക്കുകളെല്ലാം എന്താണ് ഫീമെയിൽ ജെൻഡർ ആണ് സ്ത്രീലിംഗമാണ് മനസ്സിലായോ അപ്പൊ ഇതെല്ലാരും എഴുതുവോ നാനാ നാനി ലഡ്ക്ക ലടുക്കി ബക്കറ ബക്കരി ഘോടോടി ദാദാ ദാദി മുർഗ മുർഗി കാക്ക കാക്കി മാമി അപ്പോൾ ഇത്രയും വർക്കുകൾ നിങ്ങൾ ചെയ്യണം तो बाकी हम अगले क्लास में बढ़ेंगे धन्यवाद